നമസ്കാരം. സംസ്ഥാനത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ മുറുകയാണ്. ഭരണകക്ഷിയായിട്ടുള്ള സി പി എം കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഏക സിവിൽ കോഡിനെ ശക്തമായി എതിർക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മതേതര കക്ഷികളെ എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിനെതിരെ വലിയ സെമിനാർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതാണിപ്പോ വലിയ വാദ പ്രതിവാദങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ കേരള ഘടകവും കോൺഗ്രസും ഈ വിഷയത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. എതിർക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് ഈ വിഷയത്തിൽ ഒരേ ശബ്ദം വരുന്നത്? ബി ജെ പി ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവരും അവർ ഇപ്പോൾ സി പി എമ്മിനെ എതിർക്കാൻ പറയുന്ന അതേ കാരണം തന്നെ കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. എന്താണ് ഇതിലെ ഒരു അജണ്ട എന്ന് പറയുന്നത്? അതൊരു ഒത്തുകളിയുടെ ഒരു സ്വരം അതിൽ കാണുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ കാണിക്കാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഇവരുടെ മറ്റൊരു നിലപാട്, അതായത് ഈ നാട്ടിൽ ഇപ്പോൾ മറ്റൊരു വിവാദവും കൂടി കത്തിനിൽപ്പുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ. അതായത് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ മതവർഗീയതയും മതവിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് മറുനാടൻ മലയാളി. അതിനെ പൂട്ടിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നെല്ലാം സജീവമായി നടക്കുന്നുണ്ട്. ആ സ്ഥാപനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള മറുനാടൻ ഷാജൻസ് കറിയ, അദ്ദേഹം ആവർത്തിച്ച് ഈ സമൂഹത്തിനോട് ആഹ്വാനം ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. ഈ നാട്ടിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കണം, ഈ നാട്ടിൽ പൗരത്വ ഭേദഗതി നടപ്പാക്കണം, അത് ഭരണഘടനയുടെ ആവശ്യമാണ്, അതിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം നിരന്തരം വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി എന്താണോ മനോഭാവമെന്ന് ഈ സമൂഹത്തിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ വിഷയം വരുമ്പോൾ എവിടെയാണ് കോൺഗ്രസും ബി ജെ പി? വളരെ വ്യക്തമായിട്ട് ഉത്തരം കിട്ടേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ നാട്ടിൽ ഏക സിവിൽ കോഡ് നടപ്പാക്കണം, ഈ നാട്ടിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന മുസ്ലിം മതവിഭാഗത്തിനെതിരെ നിരന്തരം വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മാലിന്യമായിട്ടുള്ള മറുനാടൻ ഷാജനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പുറത്ത് വരുമ്പോൾ അവർ ഏക സിവിൽ കോഡ് നടപ്പാക്കാത്തവരാണ് അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കാത്തവരാണ് എന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഇരട്ടത്താപ്പില്ല. നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി കുഴലൊത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന മറുനാടൻ ഷാജൻസ് കറിയെ പിന്തുണയ്ക്കുകയും അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുമെന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷം മറ്റൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ അത് ആര് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിൽക്കുന്ന കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏക സിവിൽ കോഡിനെ നിങ്ങൾ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട് വിശ്വസിക്കണമോ? അതിന് സ്വപ്പം ബുദ്ധിമുട്ടുണ്ട്. അതിന് നിങ്ങളും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് വി മുരളീധരൻ ഒരു കാര്യം പറഞ്ഞു, പിന്നാലെ സതീശനും അതേ കാര്യം ആവർത്തിച്ചു. ഇത് രണ്ടു ദിവസമായി തുടരുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസമായി ചാനൽ ചർച്ചകളിൽ ബി ജെ പിക്കാർ പറഞ്ഞു കൊണ്ടുവന്നിരുന്ന ഇതേ കാര്യം, അതായത് ഇ എം എസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 80s അവസാന കാലഘട്ടത്തിൽ പറഞ്ഞ ശരിയത്ത് നിയമവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് നിങ്ങൾ കൃത്യമായിട്ട് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഏക സിവിൽ കോഡിനെ എതിർക്കുന്നവരാണെന്ന് കോൺഗ്രസ് പറയുന്നു, എന്തുകൊണ്ട് ഞങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നു എന്ന് ബി ജെ പി പറയുന്നു. ചേർത്ത് വായിക്കുമ്പോൾ രണ്ടുപേരും പറയുന്ന അഭിപ്രായത്തിന് ഒരേ അർത്ഥമുണ്ട്, ഒരേ മാനമുണ്ട്. എന്തായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വി മുരളീധരൻ ആദ്യം നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേൾക്കാം. അല്ല, അതില് ശ്രീ എം വി ഗോവിന്ദൻ ആദ്യം പറയേണ്ടത്, ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞിരുന്നത് ശരിയത്ത് മുഴുവൻ ഒഴിവാക്കി ഏക സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നാണ് ഇ എം എസ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇ എം എസിനെ കടത്തിവെട്ടുന്ന താത്വിക ആചാര്യനായിട്ടും കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടും ഗോവിന്ദൻ മാറിയതായിട്ട് സ്വയം പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ ആദ്യം സി പി എം അക്കാര്യം ജനങ്ങളോട് പറയട്ടെ. അങ്ങനെ എനിക്ക് അറിവില്ല. അങ്ങനെ ആരോടും ഇമെയിൽ അയക്കാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരും ഇമെയിൽ അയക്കരുത് എന്നാണ് എന്റെ ആവശ്യം. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ ഇതേ സ്റ്റേറ്റ്മെന്റുമായി വി ഡി സതീശൻ വീണ്ടും രംഗപ്രവേശനം ചെയ്യുകയാണ്. അതായത് ഇടതുപക്ഷത്തിനെ എതിർക്കാൻ ഇ എം എസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് സതീശൻ ഇത് പറയുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനു മുന്നോടിയായിട്ട് ഈ കാര്യം ആവർത്തിച്ചത് കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ വൈകുന്നേരങ്ങളിൽ ചില ബി ജെ പി പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയ സംഭവമാണ്. അവർ ബി ജെ പി പേജുകളിലൂടെ പ്രചരിപ്പിച്ച കാര്യമാണ്. നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്കൊപ്പം നിന്നുകൊണ്ട് ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നവർ പറയുന്ന അതേ കാര്യം സതീശനും ആവർത്തിക്കുകയാണ്. ഒത്തുകളിയല്ലേ? ദേ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് കേട്ടെ. യൂണിഫോം സിവിൽ കോഡ് കേസിൽ
സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പച്ചക്കള്ളവൻ പറയുന്നു. ഇ എം എസ് നമ്പൂതിരിപ്പാട് ഒരു കാലത്തും യൂണിഫോം സിവിൽ കോഡിന് എതിരായിട്ട് പറഞ്ഞിട്ടില്ല, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വായിച്ചിട്ടില്ലെങ്കിൽ ഞാനൊരു പുസ്തകം പറഞ്ഞുതരാം, ചോദ്യവും ഉത്തരങ്ങളും എന്ന് പറഞ്ഞ ഇ എം എസ് എന്ന പുസ്തകത്തിൽ ഇ എം എസ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണമെന്നും അത് നടപ്പാക്കാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭനം നടത്താൻ ജനാധിപത്യ മഹിളാ അസോസിയേഷനോട് പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ സ്വരം, ഒരേ കാര്യം, ഒരേപോലെ അവതരിപ്പിക്കുന്നു. രണ്ട് മുഖങ്ങളും രണ്ട് പാർട്ടിയുമാണെന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ അന്തർധാര എന്താണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ്, അതായത് സതീശന്റെ പഴയ കാലഘട്ടങ്ങളും സതീശന്റെ നിലപാടുകളും ഒപ്പം കെ സുധാകരന്റെ നിലപാടുകളും പലപ്പോഴും ആർ എസ് എസിനെയും ബി ജെ പിയെയും പിന്തുണയ്ക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോ നിങ്ങളുടെ ശബ്ദം അവരോടൊപ്പം നിൽക്കുമ്പോൾ അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് തന്നെ. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ മാസ്റ്റർ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അതായത് ഇ എം എസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിനാണ് ഇന്ന് മാപ്രകൾ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം ദേ ഈ മറുപടി പറഞ്ഞു വെച്ചത്. ആ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഇ എം എസിന്റെ ലേഖനം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആമുഖത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത് ഏക സിവിൽ കോഡ് ഇന്നത്തെ പരിസ്ഥിതി നടപ്പിലാവില്ല എന്നാണ്. എന്നാൽ സ്ത്രീകൾക്കിടയിലുണ്ടാകുന്ന എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകൾക്കിടയിലുണ്ടാകുന്ന പുരുഷ സ്ത്രീ വ്യത്യാസത്തെ സംബന്ധിച്ച് അതത് മതങ്ങൾ വളരെ ഗൗരവപൂർവ്വം ആവശ്യമായ രീതിയിൽ പരിശോധിച്ച് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണെന്ന് പറഞ്ഞു വെച്ചത്. അതാണ് ഇപ്പോൾ ഇങ്ങനെ കേട്ടല്ലോ, ക്ലാരിഫിക്കേഷൻ വന്നില്ലേ. ഇ എം എസ് പറഞ്ഞത് എന്താണെന്നും അദ്ദേഹം എഴുതിയ ലേഖനത്തെ കുറിച്ചൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ നിലപാട് ഇപ്പോഴും അതാണ്, അതായത് ഏക സിവിൽ കോഡ് അല്ല നടപ്പാക്കേണ്ടത്, മതങ്ങൾക്കുള്ളിലെ ലിംഗസമത്വം ഉറപ്പാക്കുന്ന തരത്തിൽ അതിന് പരിഷ്കരണം വേണമെന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ കൃത്യമായി അത് പറയുന്നുണ്ട്. ചാനൽ ചർച്ചകൾ ഉൾപ്പെടെ നിങ്ങൾ അത് കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ഈ ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. എവിടെയും ഏക സിവിൽ കോഡിനെ പിന്തുണച്ചുകൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. നേരത്തെ പൗരത്വ നിയമ ഭേദഗതി ഈ നാട്ടിൽ നടപ്പാക്കാൻ ശ്രമിച്ചപ്പോഴും ആദ്യമായിട്ട് അതിനെതിരെ ശബ്ദമുയർത്തിയതും അതിനെതിരെ നിലപാട് സ്വീകരിച്ചത് ആരാണെന്ന് ഇപ്പോഴും യൂട്യൂബിൽ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അതിനെ സംബന്ധിച്ച് പ്രമേയമിറക്കിയതും ഈ നാടാണ്. അതിന് നേതൃത്വം നൽകിയത് ഇവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പിന്നെ ഷബാനു കേസിന്റെ ചരിത്രത്തിലേക്കൊക്കെ പോകുമ്പോഴും ഒപ്പം ബാബറി മസ്ജിദിന്റെ ചരിത്രത്തിലേക്കൊക്കെ പോകുമ്പോഴും എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാടെന്ന് ആരും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് അവസരത്തിനൊത്ത് വെള്ളം കോരാൻ നിൽക്കുന്ന കോൺഗ്രസ്സുകാരും അത് ഏതിന്റെ അടിസ്ഥാനത്തിൽ, ബി ജെ പിക്ക് ഒരു പിന്തുണ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ എന്ന തരത്തിൽ നിങ്ങൾ ഈ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നത് തന്നെയാണ് നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നോക്കേണ്ടി വരുന്നത്. അതായത് മറുനാടൻ ഷാജൻ സ്കറി എടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ കൊടുക്കുന്ന പരസ്യ പിന്തുണ ഇതേ നിലപാടുകൾക്ക് കൊടുക്കുന്ന പിന്തുണയായിട്ട് കാണാൻ പാടില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? നിങ്ങൾ ഒരു വിഷയത്തെ രണ്ട് നിലപാട്, അതായത് രണ്ട് വള്ളത്തിൽ ചവിട്ടിക്കൊണ്ടു നിന്ന് അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഈ സമൂഹത്തിന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിമാന്മാരും ബാക്കിയുള്ളവർ മടയന്മാരാണെന്ന് കരുതൽ. എന്തായാലും ഇ എം എസിന്റെ പേരിൽ പിടിച്ചു തൂങ്ങി ആടിക്കൊണ്ട് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ അങ്ങ് കൈകഴുകി പോകാനൊന്നും പറ്റില്ല. ചരിത്രമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പലയിടത്തും നിങ്ങൾക്ക് നാവുയർത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് നമുക്ക് വിടക്കാക്കി തനിക്കാക്കാമെന്ന് ആരും കരുതണ്ട. കൃത്യമായി നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് സംശയങ്ങളുണ്ടെന്ന് ഈ സമൂഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ഇരട്ട നിലപാട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തന്നെ.